ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ എന്താ പറയുക, സ്പെഷ്യലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. യാവോ സ്ത്രീകളുടെ കുറേ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ലെങ്തി ഹെയർ ഉണ്ട്, അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ പൊമല്ലോ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടാണ് നമ്മൾ അവർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പൊമല്ലോ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബബ്ലൂസ് നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ബബ്ലൂസ് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം, ബബ്ലൂസ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അവർ പുറത്താണ് വെച്ചിരുന്നത്, പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനത്തെ ക്ലൈമറ്റ് ആണ്. നമ്മൾ ഇവിടെ അങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് നമുക്ക് ഒരു 3 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് ഒരു 3 ബോട്ടിലായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ ദിവസം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യണേക്കാളും മുന്നേ നമ്മൾ ലെങ്ത് ഒന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്യുന്നത്. നമുക്ക് 7 ഡേ ചലഞ്ച് എന്ന് വെച്ചാൽ ഒന്നുകൂടി പറയാം, നമ്മൾ 3 ദിവസമാണ് ഇടവിട്ട ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 7 ഡേ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, കുറേ പേർക്ക് കുറേ സംശയങ്ങളുണ്ട്. നമ്മൾ 7 ഡേ എന്ന് പറഞ്ഞാൽ 7 ഡേ ഫുള്ളായിട്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യില്ല. നമ്മൾ ഇപ്പോൾ ഒനിയൻ പാക്ക് കഴിഞ്ഞു, അലുവേറ പാക്ക് കഴിഞ്ഞു, ഉലുവയുടെ പാക്ക് കഴിഞ്ഞു, ഇതെല്ലാം നമ്മൾ 7 ഡേയ്സ് ആണ്. 7 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ നമ്മൾ 3 ദിവസം ഇടവിട്ട ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യത്തെ 2 ദിവസം നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഷാമ്പൂ ആണ് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഡേ, ഫൈനൽ ഡേ, നമ്മൾ കുറച്ചും കൂടി ഓയിൽ, നമ്മൾ ഈ ഒരു ആദ്യത്തെ 2 ദിവസം നമ്മൾ ഒരു 5 ഡ്രോപ്സ് 6 ഡ്രോപ്സ് ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്യുന്നത്. അവസാനത്തെ ദിവസം, അതും ലാസ്റ്റ് 7th ഡേ, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ചധികം ഓയിൽ, അധികം എന്ന് വെച്ചാൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഓയിൽ എടുക്കാം. എന്നു വെച്ചാൽ അന്ന് നമ്മൾ ഷാംപൂ വാഷാണ് ചെയ്യുന്നത്. നമ്മൾ ഏത് ഷാംപൂ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു ഷാംപൂ വാഷാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചലഞ്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1 മന്ത് ആവാറായി, ലാസ്റ്റ് വീക്കാണ് നമ്മുടെ ഇത്. നമ്മൾ ഇനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകും കേട്ടോ. എന്താ വെച്ചാൽ കുറേ നമുക്ക് അടിപൊളി പാക്കുകളുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് പാക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ലെങ്ത് വെച്ചതെന്നൊക്കെ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് നമ്മുടെ 4th ചലഞ്ചാണ്, 7 ഡേ ചലഞ്ചാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഓടിപ്പോയിട്ടൊന്ന് കണ്ടിട്ട് പോയോ. അതിനുശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലെങ്ത്തും നമുക്ക് നോക്കണം, അതും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് വൈറ്റ് റൈസ് ആണ്. ഞാനിവിടെ ഒരു 2 വലിയ കപ്പ് ഈ ഒരു വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു വൈറ്റ് റൈസ് ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട്, ഈ ഒരു വെള്ളം കഴുകാനുള്ള കേട്ടോ, ജസ്റ്റ് ആദ്യം തന്നെ ഒരു തവണ ജസ്റ്റ് ഒന്ന് കഴുകാം. അതിനുശേഷം നമ്മൾ ഈ ഒരു വെള്ളം കഴുകിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള വെള്ളമാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത്. വെള്ളം നമ്മൾ കഞ്ഞിവെള്ളമല്ല യൂസ് ചെയ്യുന്നത്. ഈയൊരു ഈ ചനലത്തെ സ്ത്രീകൾ ഇങ്ങനത്തെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ എടുക്കുന്നത്. കഞ്ഞിവെള്ളമായാലും നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേടുവരും. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം വാഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിന് കളയാൻ പോവാണ്. 2 വലിയ കപ്പിന് 10 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. 10 കപ്പ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് വെള്ളം എടുത്ത്, അല്ല ഈ ഒരു അരി എടുത്തത്. അപ്പോൾ അതിലോട്ട് തന്നെ ഞാനൊരു 10 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. രണ്ട് ഗ്ലാസ് അരിക്ക് 10 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടും ഇത് ഒരു 2 മിനിറ്റ് നേരോ 3 മിനിറ്റ് നേരോ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് ഉള്ള ആ ഒരു വൈറ്റമിൻസും ഒക്കെ നമുക്ക് ഇതിലോട്ട് ഇറങ്ങും, നമ്മുടെ ഈ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങും. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം അരിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ ബബ്ലൂസ് ആണ് അവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ ബബ്ലൂസ് നാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിട്രസ് ഫ്രൂട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മുസമ്പിയുടെ തൊലി എടുക്കാം. ഏറ്റവും ബെസ്റ്റ് ആവുക നമുക്ക് ബബ്ലൂസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബബ്ലൂസ് ഉണ്ട്, അതാണ് ഞാൻ ഈ ഒരു ചലഞ്ച് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ചലഞ്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ചലഞ്ച് അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ബബ്ലൂസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇത് കുറച്ച് നേരം ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ടും ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടും തിരുമ്പി കൊടുക്കാം. അപ്പം അത്യാവശ്യം വലിയ പാത്രം തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അരികളൊന്നും നമുക്ക് പെടാൻ പാടില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കിളി മാത്രമാണ് കണ്ടോ, നല്ല വൈറ്റായിട്ട് തന്നെ ശരിക്കും ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നമ്മൾ ഈ ഒരു വെള്ളം മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പൊ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ്. അതേ ബബ്ലൂസ് നാരങ്ങയാണ് കേട്ടോ. അപ്പൊ ഇതവിടേക്ക് മാറ്റി വെക്കാം. നമുക്ക് ബബ്ലൂസ് നാരങ്ങയുടെ തൊലി മാത്രം മതി. അപ്പൊ തൊലി ആദ്യം തന്നെ ഞാനൊന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പൊ ഞാനിവിടെ അത്യാവശ്യം കുറച്ച് വലിയ പീസ്, അപ്പൊ കുറച്ചും കൂടി നമുക്ക് ചെറിയ പീസാക്കി എടുക്കാം. ഇത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, വെള്ളം, അരിയുടെ വാർത്ത വെള്ളത്തിൽ നമ്മൾ ഇത് ഇടണം. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ഇതിൽ ഇടാൻ. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്യണം. അപ്പൊ സ്റ്റോർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചെറുതായിട്ട് സ്റ്റോർ ഇങ്ങനെ മുറിച്ചിട്ടാലാണ് നമുക്ക് ഈസി ആയിട്ടിരിക്കാം. അപ്പൊ നീ അത്യാവശ്യം ഞാനെല്ലാം ചെറുതാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. ഞാനിതൊന്ന് വേഗം പോയി വാഷ് ചെയ്തിട്ട് ആദ്യം തന്നെ വരാം. അപ്പൊ ഞാനിത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് ഇതിലോട്ട് ഇടുകയാണ് വേണ്ടത്. നമ്മൾ ഇനി ഇത് ഒരു 20 മിനിറ്റ് നേരം നന്നായിട്ടും ബോയില് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം നന്നായിട്ടും ബോയില് ചെയ്തെടുത്തിട്ട് ഈ ഒരു വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിതൊന്ന് ബോയില് ചെയ്യട്ടെ. അപ്പൊ ഞാൻ ഇതേ മൂടി വെച്ചിട്ടാണ് ഒരു 10-15 മിനിറ്റ് നേരം നന്നായിട്ടും ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നന്നായിട്ട് തിളക്കണം. 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്, ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് തണുത്തിട്ടാണ് നമ്മൾ ഇത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് തണുക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് 3 ബോട്ടിലായിട്ട് മാറ്റി വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ലാസ്റ്റ് നമ്മുടെ ചലഞ്ച് ഇന്നലെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് 133 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പൊ ഇപ്പോഴും നമ്മൾ നടുവാച്ചിലാണ് എടുത്തിട്ട് നമ്മൾ ലെങ്ത് നോക്കുന്നത്. ഞാനിപ്പോഴും നടുവാച്ചിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ലെങ്ത് ഒന്ന് ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് നോക്കാം. എന്നിട്ട് 7 ഡേ കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നും കൂടി നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്യണ മെത്തേഡ് കുറച്ചൊന്ന് മാറ്റുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ലെങ്ത് വെക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി വാഷ് ചെയ്യുന്ന, ഞാൻ വാഷ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ അങ്ങനെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് തന്നെ നമുക്ക് ലെങ്ത് എടുക്കാം. 133 തന്നെയായിരിക്കും. നമ്മൾ യെസ്റ്റർഡേ ആണ് നമ്മൾ ചലഞ്ച് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ 133 ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. 133 അത് തന്നെയാണ്. നമുക്ക് ചേഞ്ചുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാനിവിടെ ഒന്ന് വെക്കട്ടെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്കാണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ പ്രാവശ്യം ഈ ഒരു പാക്ക് ഇടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഷാംപൂ എന്ന് പറഞ്ഞാൽ അലിവിറയുടെ ഷാംപൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അത് ഇത്രയും പോകുന്നൊരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ നന്നായിട്ടും ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് മുന്നിലോട്ട് മൂടിയിട്ടിട്ടും നമ്മൾ എല്ലായിടത്തും നമ്മൾ സാധാരണ എങ്ങനെയാണ് പാക്കുകൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 20 മിനിറ്റ് മിനിമം വെയിറ്റ് ചെയ്യും. അതിനുശേഷം അല്ലെങ്കിൽ 30 മിനിറ്റ്, ഞാനൊരു 45 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ അലിവേരയുടെ ഷാംപു വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു ഇതൊക്കെ വേണമെങ്കിൽ എടുത്ത് കളയാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇടാൻ പോവുകയാണ്. അപ്പം ഞാനിത് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഇനി ആവശ്യമില്ല, വേണമെങ്കിൽ പിഴിഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു ലിക്വിഡ് പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും സാധാരണ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരുള്ളൂ. നമുക്ക് വേറെ എന്താ വെച്ചാൽ നമുക്കത് കഴിഞ്ഞിട്ട് നമ്മളൊരു നമ്മൾ ആദ്യത്തെ അല്ല രണ്ടാമത്തെ ഇതിൽ നമ്മൾ ഒരു റാപ്പ് ചെയ്തിരുന്നു ഹെയർ, അതുപോലെ നമുക്ക് റാപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇവരുടെ ഹെയർ സ്റ്റൈൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു പ്രാവശ്യം എന്ന് വെച്ചാൽ അവരിങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അവർ സ്പെഷ്യലി അവർ റിവറിലാണ് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നത്. റിവറിൽ ഭയങ്കരമായിട്ട് നമുക്ക് നല്ല മിനറൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്ത് അവർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ റിവറിലൊന്നും വാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അത്യാവശ്യം ഒളിച്ച് വരുന്ന ടൈപ്പാണ്. ഇനി നമുക്ക് മുന്നിലോട്ട് മൂടിയിട്ടും കൂടി ചെയ്ത് നോക്കാം, ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ആയാലും നമ്മുടെ എന്നിട്ട് നമ്മൾ കെട്ടി വെക്കുന്ന രീതിയും കൂടി നമ്മളൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതേ മുന്നിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ബാക്കിയുള്ളത് ഇതിപ്പോൾ 1 ദിവസത്തേക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിപ്പോൾ മൊത്തം ഇങ്ങനെ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുടിയിലോട്ട് ഇങ്ങനെ ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് ബാത്റൂമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ ബാത്റൂമിൽ വെച്ചിട്ട് ചെയ്യുമായിരിക്കും നല്ലത്. മൊത്തം ഈ ഒരു ലിക്വിഡ് ആയതുകൊണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതേ ഫുള്ള് നന്നായിട്ട് ഞാനിപ്പോൾ ഇനി ഇതിൽ ബാക്കിയുള്ളത് ഞാൻ ഇതിലിങ്ങനെ മുക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇനി ഞാന് ആ ഒരു ഹെയർ സ്റ്റൈൽ കൂടി നോക്കാൻ പോവാണ്. അവരുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവര് മൊത്തം ഇങ്ങനെ മുന്നിലോട്ട് ഇട്ടിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെയാണ് ചുറ്റി പിടഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷെ ഇങ്ങനെയൊന്നല്ല അവർ ചെയ്യുന്നത്, അവർ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ലുക്കിലാണ്, കാണുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് അവർ കെട്ടി വെക്കുന്നത്, നല്ല കോമഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് അവരിത് ആക്കുക. അപ്പോൾ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകത വന്നാലോ. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഇങ്ങനെ തന്നെ ഞാനിപ്പോൾ റാപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. നമുക്ക് ഒരു ജസ്റ്റ് ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഷവർ ക്യാപ്പ് വെച്ചിട്ട് നമുക്കിത് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിലും അങ്ങനെ ആയാലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പെട്ടെന്ന് ഇനി നമ്മുടെ തലയിലോട്ട് ശരിക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ട് ടവൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുറ്റി കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സാധാരണ രീതിയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട്. അപ്പോൾ നമ്മുടെ സെൻറ്റിമീറ്റർ 133. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് വന്നിട്ട് 133 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ലെങ്ത്തും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചലഞ്ചുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മോർണിംഗ് റൂട്ടീൻ, നൈറ്റ് കെയർ റൂട്ടീൻ, ഹോട്ട് ഓയിൽ മസാജ് ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.